കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട കണ്ണൂർ സ്വദേശിയായ സഹൽ അബ്ദുൾ സമദിനെ സ്വന്തമാക്കി കൊൽക്കത്ത വമ്പന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ്. 5 വർഷത്തെ കരാറിലാണ് കൊൽക്കത്ത ക്ലബ് സഹലിനെ സ്വന്തമാക്കിയത്. ബഗാൻ താരം പ്രീതം കോട്ടാൽ 3 വർഷത്തെ കരാറിൽ ബ്ലാസ്റ്റേഴ്സിലെത്തും. ട്രാൻസ്ഫർ ഫീയായി 90 ലക്ഷം രൂപയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുക. 6 വർഷമായി ക്ലബിന്റെ മധ്യനിരയിലെ നിറസാന്നിധ്യമായ മലയാളി താരം സഹൽ അബ്ദുൾ സമദ് ക്ലബ്ബ് വിട്ടതിന് പിന്നാലെ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിലേക്ക് ചേക്കേറുന്ന സഹലിന് 1000 നന്ദി എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ട്വിറ്ററിൽ കുറിച്ചത്. ഒപ്പം മറ്റൊരു സുപ്രധാന പ്രഖ്യാപനവും ബ്ലാസ്റ്റേഴ്സ് നടത്തി. മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനെ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നായകൻ പ്രീതം കോടാലിനെ ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിലെത്തിച്ചു. കലൂരിൽ പുലി ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ബ്ലാസ്റ്റേഴ്സ് കോടാലിന്റെ വരവിനെ വിശേഷിപ്പിച്ചത്. സഹലിനെ കൊടുത്ത് പ്രീതം കോടാലിനെ സ്വന്തമാക്കുമ്പോൾ ട്രാൻസ്ഫർ തുക എത്രയാണെന്ന് ബ്ലാസ്റ്റേഴ്സ് വ്യക്തമാക്കിയിട്ടില്ല. അത്യന്തം ഹൃദയഭാരത്തോടെയാണ് സഹലിന് യാത്രയപ്പ് നൽകുന്നതെന്നും താരത്തിന് എല്ലാ നന്മകളും നേരുന്നുവെന്നും ബ്ലാസ്റ്റേഴ്സ് ട്വിറ്ററിൽ വ്യക്തമാക്കി. രാജ്യത്തെ മികച്ച മധ്യനിര താരങ്ങളിൽ ഒരാളായ സഹൽ 2017 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ നിന്നത്. ക്ലബിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതിന്റെ റെക്കോർഡ് സഹലിന്റെ പേരിലാണ്. ISL ബ്ലാസ്റ്റേഴ്സിനായി 10 ഗോളുകളും 9 അസിസ്റ്റുകളുമാണ് സഹലിന്റെ നേട്ടം. ഇന്ത്യൻ കുപ്പായത്തിൽ 30 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളും സ്വന്തമാക്കിയിട്ടുണ്ട്. 2017 മുതൽ ബ്ലാസ്റ്റേഴ്സ് നിരയിലുള്ള സഹൽ 2 വർഷം കൂടി കരാർ ബാക്കി നിൽക്കുകയാണ് ടീം വിടുന്നത്. താരത്തിന് പ്രതിഫലമായി 2.5 കോടി രൂപയാണ് ബഗാന്റെ വാഗ്ദാനം. കോട്ടാലിന്റെ ട്രാൻസ്ഫർ ഫീ 1.50 കോടിയാണ്. സഹലിന്റെ സാന്നിധ്യമില്ലാതെ ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ക്യാമ്പിന് കഴിഞ്ഞ ദിവസം തുടക്കമായിരുന്നു. കഴിഞ്ഞ ദിവസം വിവാഹിതനായ താരം അവധിയിലാണ്. പ്രീതം കോടാലിനൊപ്പം മുംബൈ സിറ്റി FC താരമായ നാവോച്ച സിംഗിനെയും ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിട്ടുണ്ട്. പ്രതിരോധ നിര താരമായ നാവോച്ചയുടെ വരവ് ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്ന് ക്ലബ്ബ് അറിയിച്ചു. വായ്പാടിസ്ഥാനത്തിലാണ് നാവോച്ച സിംഗ് മുംബൈ സിറ്റിയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത്. സഹലിന് പുറമെ ഗോൾ കീപ്പർ പ്രബ്സുഗൻ ഗില്ലും ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് വിട്ട് കൊൽക്കത്തയിലേക്ക് പോയിരുന്നു. ഈസ്റ്റ് ബംഗാൾ FC പ്രബ്സുഗൻ ഗിൽ പോയത്. ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ക്യാമ്പിനായി കഴിഞ്ഞ ദിവസം മുതൽ എത്തി തുടങ്ങിയിരുന്നു. അഡ്രിയൻ ലൂണ, ഡിമിത്രിയോസ് ഡയമൻഡക്കോസ്, പുതുതായി എത്തിയ ഓസ്ട്രേലിയൻ താരം ജോഷ്വെ സത്രിയോ തുടങ്ങിയവരെല്ലാം പരിശീലനത്തിൽ പങ്കെടുത്തു. പുതിയ അസിസ്റ്റന്റ് കോച്ച് TG പുരുഷോത്തമനും ക്യാമ്പിലെത്തി. മുഖ്യ പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച് എത്തിയിട്ടില്ല. ഓഗസ്റ്റ് 3 മുതൽ നടക്കുന്ന ഡ്യൂറാൻ കപ്പാണ് ടീമിന്റെ ആദ്യ വെല്ലുവിളി.